Hi friends, I am Shangula Sedu. Welcome to Shagu's Kitchen Matics. In the Namala video, we are going to make easy to make a dinner recipe. This is the chair. We will make a healthy recipe. We will make a healthy recipe. We will make a healthy recipe. We will make a dinner recipe. We will make a dinner recipe. ഒരു പാത്രം എടുത്തു വെച്ച് അതിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ ഒരു മൂന്ന് മുട്ടയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് മൂന്നോ നാലോ ഇത്ര വേണ്ടി വെച്ച ഒഴിക്കാം ഒത്തിരി മുട്ട ചേർത്ത് എല്ലാ വെജിറ്റബിൾസും എല്ലാം കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിടാൻ അതായത് അടുത്ത ഭാഗം വേവിക്കാനും അതായത് ദോശക്കല്ലിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചെറിയതായിട്ടുണ്ടാക്കുന്നതാണ് നല്ലത് ഈ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് ചീസാണ് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ചീസ് പിന്നെ കാരറ്റ് കാരറ്റും പൊടിയായി അരിഞ്ഞതോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ കാപ്സിക്കം പിന്നെ ചേർക്കുന്നത് കുറച്ച് ഉള്ളി ഫൈനായിട്ട് അരിഞ്ഞതാണിത് ചുമന്നുള്ളി കുറച്ച് തക്കാളി ഒക്കെയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് കുറച്ച് ബീൻസാണ് ഈ ബീൻസ് ഒന്ന് ചെറുതായി ഒന്ന് വേവിച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത് കാരണം ഓംലെറ്റിൻ്റെ വേവും ഇതും ശരിയായില്ലെങ്കിൽ ഒരു പച്ച കടിക്കുന്നത് പോലെ ഉണ്ടാവും അത് കാരണം ഒന്ന് വേവിച്ചിട്ട് ഉപ്പ് ചേർത്താണ് അത് വേവിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം മാഗി യൂഷ്വൽ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണം ആവശ്യത്തിന് മാഗി അതിലേക്ക് ചേർക്കുക അതായത് ഒരു മാഗി ഒന്നും മൊത്തമായി ചേർക്കേണ്ട ഒരു രണ്ട് സ്പൂൺ ചേർത്താൽ മതി എല്ലാം ചേർത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക നമുക്ക് ലേസി ആയിട്ട് അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് ഈവനിങ്സിൽ എന്താ ഉണ്ടാക്കാന്നുള്ള വിഷമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിന്നറാണിത് വെറുതെ ഇരിക്കുമ്പോൾ അല്പം വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചാൽ മതി പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ഒന്നിങ്ങനെ ചുരുട്ടി എല്ലായിടത്തും ആക്കിയിട്ട് നല്ല ചൂടായി വന്ന പാനിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് നല്ല ഒരുപോലെ നിരത്തി ഇതൊന്ന് വേവാൻ കാത്തിരിക്കാം ഇതിൻ്റെ അടിവശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിടാം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പണിയാണിത് ഇനി നമുക്ക് ആ വശം കൂടെ നന്നായി വേവിച്ചെടുക്കാം ഇതിൻ്റെ മറ്റേ വശവും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ റിച്ചും ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ ഓംലെറ്റ് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ചില വൈകുന്നേരങ്ങളിൽ ഭയങ്കര കുക്ക് ചെയ്യാനൊക്കെ മടിയുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കി
ഡിന്നറിന് പകരം, അതായത് ചപ്പാത്തിയും ചോറോ അല്ലെങ്കിൽ ബാക്കിയുള്ള കറികളും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും. നമുക്കും അല്പം റെസ്റ്റ് എടുക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിരിക്കും, വളരെ റിച്ചുമാണ്. കാരണം ഇതിൽ നമ്മൾ ചീസ്, പല പച്ചക്കറികൾ, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ ഇത് വൈകുന്നേരവും നമുക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.